കേരളത്തിലെ ജനങ്ങളോട് ജാതി, മതം, രാഷ്ട്രീയം ഇത് മൂന്നും നോക്കാതെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 75% കൂടുതൽ പേരും പറയാൻ പോകുന്ന പേര് MA യൂസഫ് അലി ആയിരിക്കും. കേരളത്തിന്റെ MA യൂസഫ് അലി. ഞാൻ കേരളത്തിൻ്റെന്നാണ് യൂസ് ചെയ്തത്, കാരണം അത്രയും വലിയൊരു ബിസിനസ് മാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് അത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ MA യൂസഫ് അലി. അപ്പോ മൂപ്പര് പേര് ഒരു 75% കൂടുതൽ ആളുകൾ പറയണമെന്നുണ്ടെങ്കിൽ മൂപ്പര് അത്രത്തോളം ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ആളുകളെ സഹായിച്ചിട്ട് തന്നെയാണ്. ഈ നാട്ടിന് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും ഈ നാട്ടിലുള്ള ആളുകളെ, കേരളത്തിലുള്ള ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്തൊരു വിശ്വാസവും സ്നേഹവും തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പൊ നിലവിലുള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മൂപ്പര് കേരള ജനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാ പാർട്ടിക്കാരുമായിട്ടും മൂപ്പർക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ആണുള്ളത്, കാരണം ബിസിനസ് മാൻ ആയതുകൊണ്ട് തന്നെ ഇനി സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഓപ്പോസിറ്റ് പാർട്ടീസ് ആണെങ്കിലും എല്ലാവരോടും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് മൂപ്പർ വെച്ച് പോകാറുണ്ട്. സോ എല്ലാം കൊണ്ടും എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് MA യൂസഫ് അലി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ കണ്ടന്റ് ആയിട്ട് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പോ ഇത് വിഷ്വൽ എവിടുന്ന് വെച്ചാൽ കോട്ടയത്ത് നിന്നാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാഫായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് അയാളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടുള്ള ആരോ ആണ് മൂപ്പരെ. അപ്പോ അവരുടെ വീട്ടിന്റെ കുടിയിരിക്കൽ ആവുന്നുണ്ട്, അപ്പൊ അതിന് പോയതാണ് മൂപ്പര്. അപ്പൊ ഒരു സ്ത്രീ ഓടി വരുന്നു, കാലില്ലാത്ത ഒരു ആളുണ്ട്, അപ്പോ അദ്ദേഹത്തിന് എന്തോ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഓടി വാ എന്ന് പറയുന്നുണ്ട്. കാലില്ലാത്ത ആളാണ് ആദ്യം ആ സ്ത്രീ യൂസഫ് അലിനോട് പറഞ്ഞപ്പോ മൂപ്പര് വളരെ എന്താ പറയാ, ഒരു കുറച്ചൊരു രസകരമായിട്ട് ചോദിക്കുന്നുണ്ട് കാലില്ലാത്ത ആളെങ്ങനെ ഓടി വരിക എന്നുള്ളത്. സോ ഇതൊക്കെയാണ് എന്താ പറയാ, ആളുകളെ ആയിട്ട് മിംഗിൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരം കാര്യങ്ങൾ, ഇതൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. അപ്പോ ബാക്കി കൂടി നോക്കാം. വാഴക്കുഴിക്കകത്ത് പോയിട്ട് ചീഞ്ഞു പോയതായിരുന്നു, അത് മുട്ടിന് വെളിയിൽ നിന്ന് കറങ്ങി. ഞങ്ങൾക്ക് രണ്ട് പുത്രന്മാരുണ്ട്, ഞാൻ തൊഴിലുറപ്പിലൊക്കെ പൊന്നിയർക്ക് ലോട്ടറി കച്ചവടമായിരുന്നു, അറിയാതെ ലോട്ടറി കച്ചവടമായിരുന്നു. സാറിനെ കണ്ടുള്ള കാര്യം പറഞ്ഞതിനൊന്നും തോന്നരുത്. ഒരു വീൽ ചെയറ് ഫോർ വീലില്ലേ വണ്ടി, അതേലായിരുന്നു കച്ചവടം. ഉമ്മൻചാണ്ടി സാർ കൊടുത്തൊരു വണ്ടിയായിരുന്നു, ആ വണ്ടി ഞാൻ ജോലി ചെയ്ത പൈസ മുഴുവൻ കൊടുത്തത് നന്നാക്കി അവസാനം കുറ്റക്കറിയും വികലാംഗത്തെ ഓടിക്കുന്ന സ്കൂട്ടർ എന്റെ ഭർത്താവിന് കൊടുക്കുകയാണ് സ്വയം തൊഴിൽ ചെയ്ത് പുള്ളി ജീവിക്കും ഓടിക്കുന്ന ഒരു സ്കൂട്ടർ. ഞാൻ അതിനുവേണ്ടി ഇവിടെ അടുത്ത എന്റെ രണ്ട് പിന്നെ ഒരു കാര്യം കൂടെ സാറേ കേട്ടോ, സാറിനോട് ഒരു കാര്യം പറയട്ടെ, എനിക്കിതിലൊക്കെ ഒരു സന്തോഷം. സോ അവർക്കൊരു ഫോർ വീലർ ആണ് വേണ്ടത്. അവര് പറഞ്ഞു ആദ്യം ഉമ്മൻചാണ്ടി സാറ് കൊടുത്തൊരു ഫോർ വീലർ ഉണ്ടായിരുന്നു, അത് ഇവര് ഈ പറയുന്ന സ്ത്രീ ജോലിക്ക് പോകുന്നുണ്ട്, തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അപ്പൊ അവരെടുക്കുന്ന ആ പണിയുടെ പൈസ കൂടി ആ ഫോർ വീലറിനാണ് ചെലവാവാറ്. സോ അത് ഒരുപാട് പഴക്കം ചെന്നതായിരിക്കാം. രണ്ട് മക്കളുണ്ട്, അവരും ജോലിക്ക് പോകുന്നുണ്ട്. സോ ഇവരുടെ ആവശ്യം ആ ഹസ്ബൻഡിന് ഒരു ഫോർ വീലർ ആണ്. അയാള് കരിയാട്ടോ, അങ്ങനെ ഭയങ്കര കരച്ചിലാണ്. പക്ഷെ എന്താ പറയുക, ഇതിൽ പറയണ യൂസഫ് അലി എന്ന് പറയുന്ന ആ പേഴ്സണാലിറ്റി, ഓക്കെ കാറിലായിരുന്നു, റോൾസ് റോയ്സിനകത്താണ് മൂപ്പര് ഇറങ്ങി വന്ന്. അപ്പൊ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കോമൺ മാൻ, ഒരു കാലില്ലാത്ത എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്ക്, അങ്ങനെ കൺസിഡറേഷൻ അല്ല, പക്ഷെ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ, മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം എന്താണ്, അത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത് നമുക്ക് യൂസഫ് അലിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാവും. മൂപ്പര് ഇറങ്ങി വന്നു, കാറിൽ നിന്ന് ഇറങ്ങി വന്നു, മൂപ്പര് സംസാരിക്കുകയാണ് കാര്യങ്ങൾ തന്നിട്ട്. മൂപ്പര്ക്ക് ആ വെയിലത്ത് വന്ന് ഇരുന്ന് സംസാരിക്കണം ഒരാവശ്യമില്ല, കാറിലിരുന്നാൽ മതി. ഇവിടുത്തെ പല മന്ത്രിമാരും കാറിനകത്ത് പോയിട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. അതങ്ങനെയാണ്, ആ മന്ത്രി പോട്ടെ, ഇവിടുത്തെ ഒരു MLA വരെ തിരിഞ്ഞു നോക്കൂ. അവര് ഇന്നോവേന്റെ അകത്തും കാറിനകത്തും ഇരുന്നിട്ട് പേപ്പറും മേടിച്ച് പോവും, പിന്നെ ആ പേപ്പർ എവിടെ എത്തുന്നു പോലും അറിയില്ല. ഇത് ഇറങ്ങി വന്ന് സംസാരിക്കാം, അതൊരു മനസ്സാണ്,
ഓക്കെ. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, പദവി ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു ആക്സെപ്റ്റൻസ് വരുള്ളൂ. മക്കള് ജോലി ചെയ്ത് കാശ് തരുന്നില്ല. ഞങ്ങൾ അന്വേഷിക്കും. ഞാൻ ജോലി ചെയ്യുന്നുണ്ട് സാറേ, തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്, വീട്ടിൽ പണിക്ക് പോകും. ആരോഗ്യം കൂടും. ജോലി ചെയ്യണം. ഞങ്ങളേ സാറിനെ അകത്ത് കാണാൻ വില കാണുമായിരുന്നു. അതിലും മൂപ്പര് ഒരു ഇത് കേട്ടില്ല. അതായത് മക്കളൊക്കെ പൈസ അയച്ചല്ലോന്ന് ചോദിച്ചു, മക്കളൊക്കെ ചെയ്യലുണ്ട്, ഞാനും തൊഴിലുറപ്പിന് പോകലുണ്ടപ്പോ ആരോഗ്യം കൂടും ജോലിക്ക് പോയാലെന്നാണ് മൂപ്പര് പറയുന്നത്. സോ അതൊക്കെയാണ് ഒരു സാധാരണക്കാരെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഞാനിപ്പോ ഇത് എടുത്തെടുത്ത് പറയാൻ കാരണം, കേരളയിൽ മുതൽ അങ്ങോട്ട് ഈ ഒരു രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ലീഡർ, അങ്ങനെ തന്നെ പറയുന്നു, വലിയൊരു ലീഡർ, അദ്ദേഹത്തിന് വിശ്വസിച്ച് വോട്ട് ചെയ്ത ആദ്യത്തെ പിണറായി സർക്കാരിന്റെ നല്ല പെർഫോമൻസ് കണ്ടതുകൊണ്ട് തന്നെയാണ് ആളുകൾ രണ്ടാമതും ആ ഒരു സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയത്. പക്ഷെ ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, സംഗതി പലരും പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയും, പി ആർ വർക്കാണ്, സോഷ്യൽ മീഡിയയിലെ പി ആർ വർക്കാണ്, ഇല്ലെങ്കിൽ നമ്മുടെ മീഡിയ സാധാ ചാനൽസിന്റെ പി ആർ വർക്കാണ് ഈ ഗവൺമെന്റിനെതിരെ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ല, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. കേരളയിൽ പാളി അപ്പട്ട പാളിയിട്ടുണ്ട്, മഞ്ഞക്കുറ്റി വെച്ചപ്പോ പാളിയതാ, അവിടുന്ന് ഇങ്ങോട്ട് പൊട്ടിക്കൊണ്ടേയിരിക്കുക, ഇനിയിപ്പോ ഒരു കിറ്റ് തന്നാലൊന്നും നന്നാവില്ല. ഇതുപോലെ ആളുകളുടെ ഇടയിൽ ഇറങ്ങി വന്ന് ചോദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു സർക്കാരിനെയും നമ്മുടെ ചീഫ് മിനിസ്റ്റർക്കും പറ്റണം. പറ്റിയില്ലെങ്കിൽ കാര്യമില്ല. പിന്നെ പറ്റാത്തടത്തോളം കാലം നാട്ടുകാരെ പേടിച്ചിട്ട് സെക്യൂരിറ്റിനെയും വെച്ച് നടക്കേണ്ടി വരും. മനസ്സിലായോ? ഇതേപോലെ കുറച്ച് എം എ യൂസഫ് അലിയോട് പോയി ചോദിക്കുക, എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്, ജനങ്ങളെ കാര്യം അങ്ങനെ ചോദിക്കുക. അപ്പൊ മൂപ്പര് പറയുന്നു ചിലപ്പോ, അല്ലെ, അവര് നല്ല ടേംസിലാണല്ലോ മുഖ്യമന്ത്രിയും യൂസഫ് അലിയും. അല്ല, ഞാൻ ഇത് എടുത്തു കാണിക്കുക കാരണം എന്താ പറയുക, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല, അതാണ്. അതുകൊണ്ട് എം എ യൂസഫ് അലി രാഷ്ട്രീയത്തേക്ക് വന്നൊരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്നല്ല. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യണം അവർ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവര് ഒരിക്കലും ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നില്ല. അത് മനുഷ്യന്മാർ തമ്മിലുള്ള സ്വഭാവത്തിലെ വ്യത്യാസങ്ങളായിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എം എ യൂസഫ് അലിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് പറയണം എന്ന് തോന്നി. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ആളുകളെയാണ്, ഇങ്ങനെ ആളുകൾ നേതാക്കന്മാരാവണം എന്നാണ്. ഓക്കെ, ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം, അല്ലാതെ എല്ലാവരുടെ വീട്ടിലും മഞ്ഞക്കുറ്റിയിട്ട് പോകുന്ന ഒരാളെ വേണ്ട, അങ്ങനത്തെ ഒരു സംഗതി വേണ്ട ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ ലാസ്റ്റ് പോർഷൻ കണ്ട് നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാം. എടാ, മൂപ്പരിക്ക് അവിടെ നിന്ന് പോയാ മതി. ഓക്കെ, പക്ഷെ എന്നിട്ടും വണ്ടി പോകുമ്പോഴും മൂപ്പര് പറയുന്നത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങക്ക് കിട്ടും എന്നുള്ള ഉറപ്പ്. ആ ഒരു ഉറപ്പാണ് എല്ലാവരുടെയും സ്നേഹമായിട്ട് മാറുന്നത്. ആ ഒരു ഉറപ്പ് ഈ യൂസഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യൻ എല്ലാവർക്കും ആ ഒരു ഉറപ്പ് കൊടുത്തു പോവുക മാത്രമല്ല, അത് ഫുൾഫിൽ ചെയ്തു. ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം സ്നേഹം നാട്ടുകാർ കൊടുക്കുന്നത്. നമുക്ക് ഉറപ്പ് തന്നിട്ട് അധികാരത്തിൽ കയറിയിട്ട് ഒന്നും ചെയ്തരാത്ത എത്രയോ പേര്, ലിവിങ് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. അവരൊക്കെ മൂപ്പരെ കണ്ടുപഠിക്കുക, എങ്ങനെ വേണം ബിസിനസ് മാത്രം കണ്ടുപഠിച്ചാൽ പോരാ, യൂസഫ് അലിന്റെ ഈ ഒരു സൈഡും കണ്ടുപഠിക്കണം. ബിസിനസ് ചെയ്തു പൈസ ഉണ്ടാക്കി ജനങ്ങളെങ്ങനെ സഹായിക്കുന്നു, ആ ജനങ്ങളെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതും കൂടി കണ്ടുപഠിച്ചാൽ ഇവിടുത്തെ ഭരണവർഗത്തിനും ബാക്കി രാഷ്ട്രീയക്കാർക്കൊക്കെ അരിയും വാങ്ങി ജീവിച്ചു പോകും, അല്ലെങ്കിൽ ജനങ്ങൾ വലിച്ചു താഴിടും. പിന്നെ എത്ര പ്രൊട്ടക്ഷൻ വെച്ച് ഇനി എത്ര Z++++ കാറ്റഗറി വെച്ച് പോയിട്ടും കാര്യമില്ല, ജനങ്ങളെ മനസ്സിലെ വില പോയാൽ പോയതാ, പിന്നെ കിട്ടില്ല.